ഇന്നത്തെ ദിവസം ഫ്രൈഡേ ആണ്. എല്ലാവർക്കും അറിയാം നമ്മുടെ ഓസ്റ്റിൻ സാറ് ക്ലാസ് ആണ്, സെഷൻ ആണ് ഉണ്ടാവാറ്. സാറെ കുറിച്ച് പറയുകയാണെങ്കിൽ ട്രെയിനർ ആണ്, പ്ലസ് ഒരു സക്സസ് കോച്ചും കൂടെ ആണ്. ഇന്ന് സാർ എടുക്കാൻ പോകുന്ന ടോപ്പിക് ഗ്രിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക് ആണ്. അതെന്താന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ആകാംക്ഷയിലായിരിക്കും എല്ലാവരും അല്ലെ. എന്താ എന്നുള്ളത് ഓസ്റ്റിൻ സാർ തന്നെ അത് വിവരിച്ചു തരും. അപ്പൊ ഈ ഒരു സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഓസ്റ്റിൻ സാറെ ഇൻവൈറ്റ് ചെയ്യാണ്. സാർ പ്ലീസ് വെൽക്കം. താങ്ക് യു സോ മച്ച് മുഫീദ, താങ്ക്സ് അലോട്ട്. എല്ലാവർക്കും മാജിക് മോർണിംഗ്. മുഫീദ പറഞ്ഞതിന് തുടങ്ങട്ടെ, ആർക്കെങ്കിലും ഗ്രിറ്റ് എന്താണെന്ന് അറിയുമോ? അങ്ങനെ ഒന്ന് ചാറ്റ് ബോക്സിൽ ഇട്ടാൽ നന്നായിരുന്നു. മാജിക് മോർണിംഗ് ഒക്കെ വരുന്നേ ഉള്ളൂ. ഗ്രിറ്റ് അറിയോന്നോ അറിയില്ലാന്നോ എന്തെങ്കിലും, അല്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചാൽ മതി, ആർക്കെങ്കിലും അറിയോ ഗ്രിറ്റ് എന്താണെന്ന്? അറിയോ, കേട്ടിട്ടുണ്ടോ? ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ല. സനീഷ പറഞ്ഞോളൂ. കേട്ടിട്ടില്ല, വരുക, കേൾക്കാത്ത ആളെ നല്ലത്. ഓക്കെ, വേറെ ആരെങ്കിലും? ഒരു ഉറപ്പാണോ? ഗ്രിപ്പ് മാതിരിയുള്ള, ഗ്രിപ്പ് മാതിരിയുള്ള ഒരു അല്ല 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 അല്ല. ഓക്കെ, കൊറേ നോ ആണ്, എനിക്കൊന്നും ആർക്കും കാര്യമായിട്ട് അറിയില്ല എന്നാണ്. അപ്പൊ അതുകൊണ്ട് ഇറ്റ്സ് ഗുഡ്. താങ്ക് യു സോ മച്ച്. ഇത് എന്തായാലും നമുക്ക് അതിനകത്തേക്ക് വരാം. ഞാൻ എന്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം. നമ്മൾ കഴിഞ്ഞ കൊറേ ദിവസങ്ങള് പല ടോപ്പിക്സും നമ്മൾ കടന്നു പോകുന്നുണ്ട്. അപ്പൊ അതിലൊക്കെ നിങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടോ എന്നുള്ളത് എനിക്ക് അറിയില്ല. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ കഴിഞ്ഞ പ്രാവശ്യം എന്താ ഞാൻ പറഞ്ഞെന്നുള്ളത്? എനിക്ക് തോന്നുന്നു ഒരാഴ്ച ഗ്യാപ്പ് വന്നായിരുന്നു. ആർക്കെങ്കിലും ഡിസിഷൻസിനെ കുറിച്ച് പറഞ്ഞൊക്കെ മറന്നുപോയാ? കുറച്ച് തീരുമാനങ്ങളെ പറ്റിയാണോ പറഞ്ഞത്? യെസ് യെസ് യെസ്. ഓ, മണിസാറ് പിന്നെ നമ്മുടെ ക്ലാസ് കറക്റ്റ് ആയിട്ട് കേൾക്കുന്ന ആളാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. കുറച്ച് തീരുമാനങ്ങളെ പറ്റിയായിരുന്നു നമ്മൾ പറഞ്ഞത്. കഴിഞ്ഞ ആഴ്ചയുടെ മുമ്പത്തെ ആഴ്ചയായിരുന്നു, കഴിഞ്ഞ ആഴ്ച എനിക്ക് ക്ലാസ്സിൽ വരാൻ പറ്റിയില്ല. അപ്പൊ ഇന്ന് നമ്മൾ കാണുന്ന ഒരു ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് സ്ക്രീൻ കാണാമെന്ന് ഞാൻ വിചാരിക്കുന്നു, നമ്മുടെ ഗ്രിറ്റ് ആണ്. ഗ്രിറ്റ് എന്ന് പറഞ്ഞൊരു പദം, ദ പവർ ഓഫ് പാഷൻ ആൻഡ് പെർസിവിയറൻസ് എന്നാണ്. പവർ ഓഫ് പാഷൻ ആൻഡ് പെർസിവിയറൻസ് എന്നാണ് ഈ ഗ്രിറ്റ് എന്ന പദത്തിന്റെ അർത്ഥം. നമുക്ക് എന്തായാലും അതിനകത്തേക്ക് ഒന്ന് വരാം. അതിക്ക് മുമ്പ് നമുക്കറിയാം നമ്മുടെ നാട്ടില് അല്ലെങ്കിൽ നമ്മളൊക്കെ ചുറ്റും ഒരുപാട് ആൾക്കാരുണ്ട്, നമ്മളൊക്കെ ഓരോ വ്യക്തികളാണ് അതിനകത്ത്. നമ്മൾ പലപ്പോഴും കാണുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ, ചില ആൾക്കാരൊക്കെ ഭയങ്കര കഴിവുള്ളവരാണ്, അവരൊക്കെ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരൊക്കെ നോക്കിയിട്ട് നമ്മളിങ്ങനെ കൊതിയോടെ നോക്കിയിരിക്കും, ദൈവം എന്തുമാത്രം അനുഗ്രഹം അവർക്ക് കൊടുത്തിരിക്കുന്നത്, എന്ത് നന്നായിട്ട് അവർ അഭിനയിക്കുന്നത്, അല്ലെങ്കിൽ എന്ത് നന്നായിട്ട് അവർ ട്രെയിനിങ് എടുക്കുന്നത്, എന്ത് നന്നായിട്ട് അവർ ബിസിനസ് ചെയ്യുന്നത്, ഇങ്ങനെയൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എന്നിട്ട് നമ്മൾ എന്താ പറയാ, ഓ എനിക്ക് ഇതിന് പ്രത്യേകിച്ച് കഴിവൊന്നുമില്ല, ഞാൻ പ്രത്യേകിച്ച് കഴിവൊന്നുമില്ലാത്ത ഒരാളാണ് എന്ന് നമ്മൾ നമ്മളെ തന്നെ ഇങ്ങനെ സ്വയം ശപിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ഈ ഗ്രിറ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് പറയുന്നത് ഇതൊന്നുമല്ല. നമുക്ക് പാഷൻ ഉണ്ടെങ്കിൽ, നമുക്ക് എന്താ പറയുക, നമുക്ക് ഗ്രിറ്റ് ഉണ്ടെങ്കിൽ ജീവിതത്തിൽ ഏത് മേഖലയിലും വിജയിക്കാൻ പറ്റുന്നുള്ള ഒരു വലിയ വലിയ മെസ്സേജ് ആണ് ഈ ഗ്രിറ്റ് എന്നുള്ള കോൺസെപ്റ്റ് തന്നെ. ഞാൻ ഒരാളെ പരിചയപ്പെടുത്താം. ഈ ലേഡിയാണ് ആഞ്ചലീന ഡക്ക്വർത്ത് എന്ന് പറഞ്ഞ ഈ ലേഡിയാണ് ഗ്രിറ്റ് എന്ന പുസ്തകം എഴുതിയത്. നിങ്ങൾക്ക് ബുക്ക് വായിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് റീഡാണ് ഈ ഗ്രിറ്റ് എന്ന് പറഞ്ഞ ബുക്കാണ്. ഈ ലേഡി ചൈനീസ് ഒറിജിൻ ആണ്, അതായത് ചൈനയിൽ ജനിച്ച് യു എസില് പോയ ഒരാളാണ്. അവരുടെ ചെറുപ്പത്തിലെ നോക്കി കഴിഞ്ഞാൽ അവർ പ്രത്യേകിച്ച് ജീനിയസ് ഒന്നല്ല, അവർക്ക് പ്രത്യേകിച്ച് കഴിവുകളൊന്നുമില്ല. പക്ഷെ കുറെ വർഷങ്ങൾ കഴിഞ്ഞ് ഇവരൊരു നല്ലൊരു ലെവലിൽ എത്തിക്കഴിഞ്ഞ സമയത്ത് അവരുടെ ഒരു കാര്യം കണ്ടെന്ന് വെച്ചാൽ, അവരൊരു സൈക്കോളജിസ്റ്റ് ആയി, അവർ കമ്പാരറ്റീവ്ലി സക്സസ്ഫുൾ ആയി. അപ്പം അവരുടെ ഫാദർ എന്നെ ചോദിച്ചു, എടി നിനക്ക് പ്രത്യേകിച്ച് കഴിവൊന്നും ഉണ്ടായിരുന്നില്ല, പിന്നെ നീ എങ്ങനെയാണ് ഇതുപോലെ സക്സസ് ആയത്? ചെറുപ്പത്തിലെ നീ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കുട്ടിയല്ല, ചെറുപ്പത്തിൽ നിനക്ക് പ്രത്യേകിച്ച് എന്താ പറയാ അങ്ങനത്തെ ഒരു കഴിവൊന്നും നീ കാണിച്ചിട്ടില്ല, ബട്ട് നൗ യു ആർ എ സ്പീക്കർ, യു ആർ റൈറ്റിംഗ് ബുക്സ്, ഇങ്ങനെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, എങ്ങനെ നിനക്ക് ഇതൊക്കെ സാധിച്ചു എന്ന് നോക്കിക്കഴിഞ്ഞപ്പോ അവള് തന്നെ ചിന്തിക്കാൻ തുടങ്ങി, ശരിയാണല്ലോ, എങ്ങനെയാണ് എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ കഴിവുകളൊന്നും ഉണ്ടായാലും, ദെൻ ഹൗ ഐ ബിക്കം സക്സസ്ഫുൾ. അങ്ങനെ അവളുടെ റിസർച്ചിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അവൾ എഴുതിയ ഒരു പുസ്തകമാണ് ഗ്രിറ്റ്. അതിന്റെ ടാഗിൽ എങ്ങനെയാണ് ദ പവർ ഓഫ് പാഷൻ ആൻഡ് പെർസിവറൻസ്. ഈ പാഷനും പെർസിവറൻസും എന്താണെന്ന് പറഞ്ഞ ആൾക്കാർക്ക് ആർക്കെങ്കിലും അറിയോ? ആരെങ്കിലും എന്താണെന്ന് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാനുണ്ടോ?
പാഷൻ ആൻഡ് പെർസീവൻസ് എന്താണെന്ന് ആർക്കെങ്കിലും അറിയോ? വലിയ വലിയ വാക്കുകളല്ല സാർ, അതൊന്നും ചോദിക്കരുതെന്നായിരിക്കും പറയണം. അറിയോ? ഇല്ല. എന്തായാലും ചാറ്റ് ബോക്സ്, നമുക്ക് ചാറ്റ് ബോക്സ് ഇല്ലേ? ആ ഉണ്ടല്ലേ, എനിക്ക് പക്ഷെ എനിക്ക് കാണാൻ പറ്റുന്നില്ല. എന്ത് പറ്റിയത്? ആ ഉണ്ട്. ഓക്കെ, അപ്പം നിങ്ങളൊന്ന് റെസ്പോണ്ട് ചെയ്യണേ, യെസ്സോ നോ എന്തെങ്കിലുമൊക്കെ അടിച്ചിട്ട്. കാര്യം അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നല്ല ബോറായിരിക്കും എനിക്ക്, നിങ്ങൾക്ക് കുഴപ്പമുണ്ടാകില്ലായിരിക്കും. അപ്പം നമുക്ക്, ഞാൻ ഒരാളെ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഈ ലേഡീനെ പരിചയമുണ്ടോ? ഈ ലേഡീനെ പരിചയമുള്ളവരെന്ന് പറയാവോ? കുറെ പേർക്കെങ്കിലും അറിയാമായിരിക്കും. ഉണ്ടെന്നോ ഇല്ലാന്നെങ്കിലും ഒന്ന് പറഞ്ഞോടെ. ഇല്ലാന്ന് പോലും പറയൂല നിങ്ങള്. ഒരു നോയോ അല്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത്, അൺമ്യൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. ആ പറ്റൂലോ. ഏതാ? ചാറ്റ് ബോക്സിൽ വരുന്നുണ്ട്. ഒരുപാട് ആളുകൾ പറയുന്നുണ്ട് ചാറ്റ് ബോക്സിൽ. ആണോ? പക്ഷെ എനിക്ക് വന്നില്ല കേട്ടോ, സോറി. ആ ഇപ്പൊ വന്നു, ഇപ്പൊ വന്നു. ജെ കെ റൗളിംഗ്. ഓക്കെ, സമീറ മാം, താങ്ക് യു സോ മച്ച്. താങ്ക്സ് അ ലോട്ട്. ജെ കെ റൗളിംഗ് ആണ് സമീറ മാം പറഞ്ഞതുപോലെ ഈ ലേഡിയുടെ പേര്. ഇവരുടെ സ്റ്റോറി ഭയങ്കര രസമാണ്. ഇവരുടെ സ്റ്റോറി രസാന്ന് വെച്ച് കഴിഞ്ഞാല്, ഇവര് ഒരു സാധാ ലേഡിയായിട്ട് വന്നു. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ഒരു 27-ാമത്തെ വയസ്സില് ഒരു പോർച്ചുഗീസ് സ്പൈനുമായിട്ട്, ഇവര് യു കെ ലേഡിയാണ്, പോർച്ചുഗീസ് സ്പൈനായിട്ട് ലൈനായി അവര് കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ച് ഇവര് പോർച്ചുഗീസിലേക്ക് പോയി. അവിടെ ഒരുമിച്ചുള്ള താമസത്തില് അവര് ഗർഭിണിയായി, ഒരു കുട്ടിയായി. വിത്തിൻ 2 ഇയേഴ്സ്, അതായത് കുട്ടിക്ക് ഒരു വയസ്സായപ്പോഴേക്കും അവരുടെ ആ റിലേഷൻഷിപ്പ് ഒരു ടോക്സിക് റിലേഷൻ ആയിരുന്നു. അവർ ഡിവോഴ്സ് ചെയ്തു. അവർക്ക് ഒരുമിച്ച് താമസിക്കാൻ പറ്റില്ല എന്നുള്ളൊരു തീരുമാനമായി. എന്നാൽ വലിയ സാമ്പത്തികമുള്ള ഒരു കുടുംബത്തിലെ ജനിച്ച ഒരു ലേഡി ഒന്നുമല്ല ഇവര്. അങ്ങനെ ഇവരെന്ത് ചെയ്യണമെന്ന് വെച്ചാല്, ആ കുട്ടീനെയും കൊണ്ട് ഇവര് 29-ാമത്തെ വയസ്സിൽ തിരിച്ച് യു കെയിലേക്ക് വരികയാണ്. അപ്പൊ അവിടെ യു കെയിലൊക്കെ നമ്മുടെ നാട്ടിലെ പോലെയുള്ള പണി ഇല്ലെങ്കിലും കാശ് കൊടുക്കുക എന്ന് വെച്ചാല്, ഈ പണി ഇല്ലാതിരിക്കുന്നവർക്ക് വേണ്ടി പൈസ കൊടുക്കും. അപ്പൊ ഇവരുടെ മുമ്പിൽ ഒരു ചോദ്യം ഉണ്ടായി, ഞാൻ എന്ത് ചെയ്യണം? ഇനി എന്തെങ്കിലും ഒരു ജോലിക്ക് വേണ്ടി പോകണോ, അതോ ചെറുപ്പത്തിലേ മുതലുള്ള ഒരു ആഗ്രഹം, മനസ്സിലൊരു ത്രെഡ് എടുക്കുന്ന ഒരു സ്റ്റോറി നോവൽ എഴുതാനുണ്ട്, അത് എഴുതണോ എന്നുള്ള ഒരു ചോദ്യം അവരുടെ മനസ്സിലേക്ക് വന്നു. അവര് ഫൈനലി അവര് തീരുമാനിച്ച ഒരു കാര്യം വെച്ചാല്, സ്റ്റോറി എഴുതുക എന്നുള്ളതാണ്. അപ്പം സർക്കാരിൽ എഴുതി കൊടുത്തു, ജോലി ഇല്ല എന്ന് പറഞ്ഞ് എഴുതി കൊടുത്തു. അപ്പൊ ഒരു ചെറിയ വരുമാനം സർക്കാരിൽ നിന്ന് കിട്ടും. അതായത് ഒരു എന്താ പറയുക, ഒരു പെൻഷൻ പോലെ, ജോലി ഇല്ലാത്തവർക്കുള്ള ഒരു പെൻഷൻ പോലെ പൈസ കിട്ടും. പക്ഷെ ഒരു കുട്ടിയുണ്ട്, ഇവരുണ്ട്, ഈ പെൻഷൻ വെച്ചിട്ട് ഇവർക്ക് ഭക്ഷണം കഴിക്കാനുള്ള പൈസ പോലും കാര്യമായിട്ട് കിട്ടില്ല. അപ്പൊ ഇവരെന്താ വെച്ചാൽ, ഭയങ്കര കഷ്ടപ്പാടാണ്. കാര്യം നമുക്കറിയാം, യു കെ ഒക്കെ ഭയങ്കര തണുപ്പ് സമയത്തൊക്കെ വിറകൊക്കെ വാങ്ങണം, ഈ വീട് ചൂടാക്കി നിർത്തണമെങ്കിൽ. നമ്മൾ എ സി വെക്കുന്ന പോലെ അവർക്ക് ഹീറ്റർ ആണ് വേണ്ടത്. അപ്പൊ അത്രയും വലിയ ഇത് കൊടുക്കാനില്ലാത്തതുകൊണ്ട് ഇവരെന്ത് ചെയ്യുന്ന വെച്ചാൽ, ഇവരുടെ പാഷനെ പുറകാൻ പോകാൻ തീരുമാനിച്ചു. അങ്ങനെ ഇവരെന്ത് ചെയ്തു വെച്ചാല്, ഇവരെ ബുക്ക് എഴുതാൻ തുടങ്ങി. ടൈപ്പ് റൈറ്ററിലാണ് എഴുതുന്നത്, കയ്യിലൊരു കുട്ടിയുണ്ട്, നോക്കാൻ വേറെ ആരുമില്ല. അപ്പം ചൂടെടുക്ക മീൻസ് വീട്ടിലെ അതിശക്തിയെ ഓവർകം ചെയ്യണമെങ്കിൽ മെറ്റീരിയലും അല്ലെങ്കിൽ കറണ്ട് ഒക്കെ വാങ്ങേണ്ടതുകൊണ്ട് ഇവരെന്ന് വെച്ചാൽ അവിടെ അടുത്തുള്ള ഒരു കോഫി ഷോപ്പിൽ പോകും. അപ്പൊ അവിടെ എന്തായാലും നെരിപ്പോടൊക്കെ ഉണ്ടാകും, ആൾക്കാർ കോഫി കുടിക്കാൻ വരുന്നത്. ഒരു കോഫി ഓർഡർ ചെയ്യും, ഈ കൊച്ചിനെ സൈഡിൽ ഇരുത്തിയിട്ട് ഇവർ ആ കോഫി ഷോപ്പിൽ ഇരുന്നിട്ടാണ് ഈ കഥ എഴുതുന്നത്. ഈ കഥ എഴുതി 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 കഥ തീരും. ഈ കഥ തീർന്ന് ഫുള്ള് കോപ്പി. അപ്പൊ നമ്മുടെ നാട്ടിലെ പോലെയല്ല, ഈ കഥ നമ്മൾ വൺസ് എഴുതി കഴിഞ്ഞാല് പബ്ലിഷ് ചെയ്യണമെങ്കിൽ ഏതെങ്കിലും ഒരു പബ്ലിഷർക്ക് അയച്ചു കൊടുക്കണം. അപ്പൊ അയച്ചു കൊടുക്കുമ്പോൾ ഇവർ എന്താ ചെയ്യാന്ന് വെച്ചാല്, ഒരു അവിടെയൊക്കെ യു കെയിൽ അങ്ങനെയാണ്, പുറത്ത് രാജ്യങ്ങളൊക്കെ അങ്ങനെയാണ്. അതായത് ഒരു നമ്മുടെ എന്താ പറയാ, ഒരു ഒരു ചാപ്റ്റർ, ഒരു ചാപ്റ്റർ ചാപ്റ്ററും ആ കഥയുടെ മൊത്തം ഒരു ഉള്ളടക്കവും എഴുതി ഏതെങ്കിലും ഒരു പബ്ലിഷർക്ക് അയച്ചു കൊടുക്കും. അപ്പൊ ആ പബ്ലിഷർ അത് വായിച്ചിട്ട് അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അഡ്വാൻസ് കൊടുക്കും. അഡ്വാൻസ് കൊടുത്തിട്ട് പിന്നീട് ബുക്ക് പബ്ലിഷ് ചെയ്യും. ഇവര് പബ്ലിഷേഴ്സിന് ഓരോരുത്തർക്കും ഓരോരുത്തർക്കും ആയിട്ട് അയക്കാൻ തുടങ്ങി. ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ല. എല്ലാവരും വേണ്ട എന്ന് പറഞ്ഞു. വേണ്ട എന്ന് പറയാനുള്ള ഏറ്റവും വലിയൊരു കാരണം എന്താണെന്ന് വെച്ചാല്, ഒന്ന് ഇവര് ഒരു സ്ത്രീ ആണെന്നുള്ളതാണ്. ആ കാലഘട്ടത്തിലൊക്കെ സ്ത്രീ റൈറ്റേഴ്സിന് വലിയ ആൾക്കാരില്ല, അങ്ങനെ ഫേമസ് ആയിട്ടുള്ള സ്ത്രീ റൈറ്റേഴ്സും ഇല്ല. പെണ്ണുങ്ങൾ എന്ത് എഴുതാനാണ് എന്നുള്ളൊരു കോൺസെപ്റ്റ് ആണ് അവിടെ ഉള്ളവർക്കൊക്കെ.
അപ്പോ രണ്ട്, ഇത് കുട്ടികൾക്ക് വേണ്ടിയുള്ള കഥയാണ്. അപ്പൊ വലിയ ആൾക്കാർ വായിക്കും, കുട്ടികൾ ആര് വായിക്കാം? അതുകൊണ്ട് ഈ സിനോപ്സിസും ഈ ഫസ്റ്റ് ചാപ്റ്ററും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് റിജക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 12 പബ്ലിഷേഴ്സിന് അയച്ചു. അതിൽ ബ്ലൂംസ്ബെറി എന്ന് പറയുന്ന പബ്ലിഷർക്ക് മൾട്ടിപ്പിൾ ടൈംസ് അയച്ചു. അങ്ങനെ ഒരു ദിവസം ഇയാൾ എന്ത് ചെയ്തു, ബ്ലൂംസ്ബെറിയുടെ പബ്ലിഷർ ഈ ഫസ്റ്റ് ചാപ്റ്റർ കൊണ്ട് ഇതെന്താണെന്ന് നോക്കാം, വീട്ടിൽ പോയി വായിക്കാന്ന് വിചാരിച്ചിട്ട് ഈ ഒരു ചാപ്റ്റർ എടുത്ത് അദ്ദേഹം അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്ന് മറ്റേ ഒരു ഒരു വിലയില്ലാത്തുള്ള രീതിയിൽ ഡൈനിങ് ടേബിൾ ഇട്ടിട്ട് ഇദ്ദേഹം ഡ്രസ്സ് മാറാനൊക്കെ പോയി. അദ്ദേഹത്തിന്റെ മകള് അവിടെ ഉണ്ടായിരുന്നു. മകള് വന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇതെന്താ അപ്പ എന്ത് പോണെന്ന് പറയാൻ നോക്കിയപ്പോ ഒരു സ്റ്റോറിയുടെ ഫസ്റ്റ് ചാപ്റ്റർ ആണ്. പുള്ളിയാടത്ത് കുത്തിരുന്ന് വായിച്ചു. വായിച്ചു കഴിഞ്ഞ് ഒറ്റയിരിപ്പിന് വായിച്ചിട്ട് പപ്പ ഡ്രസ്സ് മാറി കുളിച്ചു വന്ന സമയത്ത് പപ്പോട് ചോദിച്ചു, പപ്പ ദ ഫസ്റ്റ് ചാപ്റ്റർ ഈസ് ഗുഡ്, വേർ ഇസ് ദ നെക്സ്റ്റ്? അപ്പൊ പുള്ളിക്ക് തോന്നി ഐ ഇത്രയും കുറെ പ്രാവശ്യം പുള്ളി റിജക്ട് ചെയ്തൊരു സാധനമാണ്, എന്റെ കുട്ടിയിൽ എന്തോ ഒരു ഇൻട്രസ്റ്റ് വരുന്നുണ്ടല്ലോ, ലെറ്റസ്റ്റ് ട്രൈ. അങ്ങനെ പറഞ്ഞ് ജെ കെ റൗളിങ്ങിന് ഏകദേശം 1500 ആണ് അഡ്വാൻസ് കൊടുത്തത്. എന്നുവെച്ചാൽ 1.5 ലക്ഷം രൂപയുള്ളൂ നമ്മുടെ നാട്ടിലെ പറഞ്ഞത്. അങ്ങനെ 1500 അഡ്വാൻസും കൊടുത്ത് 1000 copies പുള്ളി അടിച്ചോളൂ. ഈ 1000 copies അടിക്കാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയൊക്കെ പോവുള്ളൂ. എന്നിട്ടും പുള്ളിക്കാരൻ നഷ്ടം വരാതിരിക്കാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ 500 copies ഈ കുട്ടികളുടെ ബുക്കാണെന്നൊക്കെ പറഞ്ഞ് അവിടുത്തെ ലൈബ്രറിയൊക്കെ മാർക്കറ്റ് ചെയ്ത് ലൈബ്രറിയിലേക്ക് കൊടുത്തു. അങ്ങനെ 1000 copies മാർക്കറ്റിലിറങ്ങി. ഈ ബുക്കിന്റെ പേര് പറയാമോ? ഞാൻ ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോ ഈ ബുക്ക് ഏതാണെന്ന് ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമോ? ഇനി വേണം. ഈ ജെ കെ റൗളിങ് എഴുതിയ ബുക്ക് ഏതാണെന്ന് പറയാൻ പറ്റുമോ? ജെ കെ റൗളിങ് എന്ന് പറഞ്ഞവർക്ക് അറിയാൻ പറ്റുമായിരിക്കും. വെരി ഗുഡ്, വെരി ഗുഡ് സനീഷ്. ഹാരി പോട്ടർ. ഹാരി പോട്ടർ ബുക്കിന്റെ 1000 copies ഇറങ്ങാണ്. പിന്നെ ഉണ്ടായത് നിങ്ങൾക്കും എനിക്കും അറിയാം, ചരിത്രമാണ്. ചരിത്രം 7 books ഇറങ്ങി. ആ 7 books സീരീസിന്റെ ഫിലിംഗ്സ് ഇറങ്ങി. അങ്ങനെ ബുക്ക് എഴുതിയിട്ട് ലോകത്ത് ബില്യണറായ ഒരേ ഒരു ലേഡി ജെ കെ റൗളിങ്ങാണ്. മില്യണയർ അല്ല, ബില്യണയർ. ബുക്ക് എഴുതിയിട്ട് ബുക്സിന്റെ വരുമാനം കൊണ്ട് മാത്രം ഒരു ബില്യണയറായ ലേഡിയാണ് ഈ പറഞ്ഞ ജെ കെ റൗളിങ്. ഇതിൽ ഏറ്റവും രസം എന്താണെന്നറിയോ, 1500 pounds അല്ലേ ഈ പുള്ളിക്കാരിക്ക് അഡ്വാൻസ് കൊടുത്തത്. നിങ്ങൾക്കറിയോ ഈ ഫസ്റ്റ് 1000 copies ഒരു കോപ്പി, കാര്യം അത് വളരെ വിലപ്പെട്ടതായിട്ടാണ് ആൾക്കാർ കരുതുന്നത്. ഈ 1000 copies ഒരു കോപ്പി ഇന്ന് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ, ഇന്ന് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ അത് ഓപ്ഷനിലേക്കെ കിട്ടുള്ളൂ. അതിന് നോർമലി മാർക്കറ്റിൽ സെല് ചെയ്ത് പോകുന്ന പ്രൈസ് എന്ന് വെച്ചാൽ 16,000 to 25,000 pounds ആണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. 16,000 to 26,000 pounds എന്ന് വെച്ചാൽ 16 lakh to 25 lakh കൊടുത്താൽ മാത്രമാണ് ഹാരി പോട്ടർ എന്ന് പറയുന്ന ഒരു ഫസ്റ്റ് ഇറങ്ങിയ 1000 copies ഒരു കോപ്പി നിങ്ങൾക്ക് നിങ്ങളുടെ നിധി ശേഖരത്തിലേക്ക് കൂട്ടിവെക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ ഒന്ന് അസസ് ചെയ്ത് നോക്ക്, ഈ ലേഡീനെ ഈ ഒരു സക്സസിലേക്ക് എത്തിച്ചത് അവരുടെ കഴിവാണ്, അതോ കഴിവിനും അപ്പുറം വേറെ എന്തെങ്കിലുമാണ്? ഞാൻ തീർച്ചയായിട്ടും പറയും, കഴിവിനും അപ്പുറം അവരുടെ പേഴ്സവറൻസ് ആണ്, അല്ലെങ്കിൽ ഒരു പാഷനാണ്. കാര്യം രണ്ട് കാര്യമാണ് ഇവര് ചെയ്തത്. ഒന്ന്, ഇവര് ഒരു ഇൻസ്റ്റെഡ് ഓഫ് ടേക്കിംഗ്, അതായത് വീട്ടിൽ സാമ്പത്തിക പ്രശ്നമുണ്ട്, ബുദ്ധിമുട്ടുണ്ട്, എല്ലാം ഉണ്ടെങ്കിൽ പോലും ഇതൊന്നും നോക്കാതെ അവരവരുടെ പാഷന് പുറകെ പോയി എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ മെസ്സേജ് ഇല്ലേ. അവരുടെ ജീവിതത്തിൽ അവർക്ക് അവർക്ക് അറിയാം കുട്ടിക്ക് ദാരിദ്ര്യം. ഇപ്പൊ നമ്മൾ പലരും നമ്മുടെ ഏതെങ്കിലും ഒരു പാഷനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യം, കുറെ എക്സ്ക്യൂസസ് ഉണ്ട്. സാറേ ഞാൻ കല്യാണം കഴിഞ്ഞതാണ്, മക്കളുണ്ട്, അവരെ പഠിപ്പിക്കണം, അത് ചെയ്യണം, ഇത് ചെയ്യണം, ഇതൊക്കെ കഴിയട്ടെ, എന്നിട്ട് ഞാൻ നോക്കാം. പക്ഷെ ഈ ലേഡി 1 വയസ്സുള്ള ഒരു കുഞ്ഞു കുട്ടിയെയും വെച്ച് നിൽക്കുമ്പോൾ തന്നെ അവര് ഫസ്റ്റ് ഡിസിഷൻ എടുത്തത് ഷി വാണ്ട്സ് ടു പെർസ്യൂ ഹിസ് ഹർ പാഷൻ. രണ്ട്, പെർസവറൻസ് എന്ന് പറഞ്ഞാല് സ്ഥിരോത്സാഹം, സ്ഥിരത ഉണ്ടായിരുന്നു. ഒരു ബുക്ക് എഴുതി ഒരു അത്രയും ദാരിദ്ര്യത്തിലിരിക്കുമ്പോൾ നമുക്കറിയാം ബുക്ക് എത്രയും പെട്ടെന്ന് പബ്ലിഷ് ചെയ്യാന്നുള്ളതാണ് അവരുടെ ഒരു ആഗ്രഹം. കാരണം ജീവിക്കാൻ നിവൃത്തിയില്ല. അപ്പൊ ഒരു പബ്ലിഷർക്ക് അയച്ചു കൊടുക്കുമ്പോൾ അത് റിജക്ട് ചെയ്യുന്നു, രണ്ടാമത്തെ ആൾക്കാർക്ക് അയക്കുമ്പോൾ അതും റിജക്ട് ചെയ്യുന്നു, 3, 4, 5 റിജക്ട് ചെയ്യുമോ? നമ്മളാണെങ്കിൽ പറയും, ചേ പുല്ല്, ഈ സാധനം ചവറാണ്, ഒരു മനുഷ്യനും വേണ്ടാത്തൊരു സാധനം ഞാൻ എഴുതിയത്, എന്റെ ദൈവം, എന്റെ ജീവിതം എന്തെങ്ങനെയായി എന്ന് പറഞ്ഞ ആളുകളെ ശപിച്ചിരിക്കുമോ? ഇവര് 2, 3, 12 പബ്ലിഷേഴ്സിന് മൾട്ടിപ്പിൾ ടൈംസ് അയച്ചു കൊടുക്കാനുള്ള ഒരു പേഴ്സവറൻസ് അവർ കാണിച്ചു. അങ്ങനെ കാണിച്ചു കഴിഞ്ഞപ്പോഴാണ് അവരുടെ ലൈഫിൽ ഒരു മിറാക്കിൾ സംഭവിക്കുന്നത്. അപ്പോഴും വലിയ ഹോപ്പൊന്നുമില്ല. ഒരു 1500 pounds എന്ന് പറഞ്ഞ
ഒന്നുമില്ല, അവിടെ വെറുതെ നടക്കുന്ന ആൾക്കാർക്ക് അതിൽ കൂടുതൽ ശമ്പളം കിട്ടും. ഈ 1500 pounds ആ ഒരു അക്സെപ്റ്റ് ചെയ്യാനും അവിടെ നിന്ന് തുടങ്ങാനും സാധിച്ചുകൊണ്ടാണ് ഇന്ന് ഏറ്റവും വലിയ ഒരു ഒരു അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരിയായിട്ട് മാറിയത്. ഇതിൽ ഏറ്റവും രസം എന്താണെന്ന് വെച്ചാല് ഇവര് ബില്യണയർ ആയി എങ്കിൽ പോലും പൈസ ദാനം ചെയ്ത് മില്യണയർ പൊസിഷനിലേക്ക് വന്നു. എന്നുവെച്ചാൽ ബില്യണയറായി കിട്ടിയ പൈസയുടെ ഭൂരിഭാഗവും തന്നെ പോലെ കഷ്ടപ്പെടുന്ന ആളുകൾക്ക് കൊടുത്തു. അപ്പം നമ്മള് നമ്മുടെ ജീവിതത്തിൽ ഈ ഗ്രിറ്റ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് കൊണ്ടുവന്നാൽ മാത്രമാണ് നമുക്ക് ലൈഫിൽ സക്സസ്ഫുൾ ആവാൻ പറ്റുള്ളൂ. അതിന് ആദ്യത്തെ ഒരു കാര്യം നമ്മൾ എന്ത് കണ്ടെത്തണം, നമ്മുടെ പാഷൻ കണ്ടെത്തണം. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഇവിടെ ചാറ്റ് ബോക്സ് ഓൺ ആണ്, നിങ്ങളുടെ പാഷൻ എന്താണ്? നിങ്ങളുടെ ഗോൾ അല്ല ഞാൻ ചോദിക്കുന്നത്, വാട്ട് ഈസ് യുവർ പാഷൻ? ആരെങ്കിലും ഒന്ന് പെട്ടെന്ന് ടൈപ്പ് ചെയ്യാൻ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കുകയോ ചെയ്യാവോ? പെട്ടെന്ന് പെട്ടെന്ന്, നമുക്കറിയാം സമയമില്ല, ഇനി ഒരു 5-10 minutes ഉള്ളൂ. ഉണ്ടോ? കുറെ ആൾക്കാരുണ്ടല്ലോ. ഹെൽപ് ടു അതേഴ്സ് ഓൺ ക്രിസ്ത്യൻ, ഓക്കെ. പോരട്ടെ പോരട്ടെ, വേവാട്ട്. എന്താണ് നിങ്ങളുടെ പാഷൻ? അല്ലെങ്കിൽ നിങ്ങൾ ഏത് ജീവിതത്തില്, ഈശ്വര ആർക്കും ഒരു പാഷനും ഇല്ല, നിങ്ങളെ നിങ്ങളൊക്കെ രക്ഷപ്പെടുന്നത്? ടീച്ചിങ്, വെരി ഗുഡ്. ടോക്കിംഗ്, ആഹാ അടിപൊളി ആയിഷ. പിന്നെ ടൈലറിംഗ്, ഓക്കെ, വെരി ഗുഡ്. റിലേഷൻഷിപ്പ്, മണി, ഓക്കെ. ടീച്ചിങ്, വെരി ഗുഡ്, വെരി ഗുഡ്. എന്തായാലും കുറച്ച് പേര് എനിക്ക് തന്നു, ഇത് നിങ്ങളുടെ യഥാർത്ഥ പാഷൻ ആണോ എന്ന് കാണാനുള്ള സ്റ്റിച്ചിങ്, വെരി ഗുഡ്. യഥാർത്ഥ പാഷൻ ആണോ എന്നുള്ള, ഞാൻ എനിക്ക് 5 minutes ഉള്ളൂ, പെട്ടെന്ന് ഒരു സാധനം ഞാൻ നിങ്ങളെ കാണിച്ചുതരാം. ഈ ഒരു സാധനം നിങ്ങൾ വെച്ച് കഴിഞ്ഞാല് നിങ്ങളുടെ പാഷനെ കണ്ടെത്താൻ പറ്റും. കാര്യം ഈ പാഷൻ കണ്ടെത്തുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു കാര്യം, നിങ്ങള്, ഞാനൊരു ഒരു സാധനത്തിലേക്ക് നിങ്ങളുടെ ഒരു ശ്രദ്ധയെ കൊണ്ടുവരികയാണ്. ഇക്കിഗായി എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും ഇക്കിഗായി? സ്ക്രീനിൽ ഫുള്ളായിട്ട് കാണാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഒന്നും ആരും ശബ്ദമൊന്നും വരുന്നില്ല ഈശ്വര, നിങ്ങൾ അവിടെ തന്നെ ഇല്ലേ? ഓക്കെ, ഞാന് പെട്ടെന്ന് ക്യുക്കടി 4 questions നിങ്ങൾ പെട്ടെന്ന് നിങ്ങൾ എഴുതിയെടുക്കണം. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ പാഷനെ കണ്ടെത്തും. ഇത് ഗ്രിറ്റ് എന്ന കോൺസെപ്റ്റ് ആണ്, സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിനെ കുറിച്ച് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. പക്ഷേ നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക, നിങ്ങൾ ഏത് പ്രായത്തിലുള്ളവരാണെങ്കിലും കുഴപ്പമില്ല, ഏത് ജോലി ചെയ്യുന്നവരാണെങ്കിലും കുഴപ്പമില്ല, കുട്ടികളാണെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ ചോദിക്കേണ്ട 4 questions ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ഇതറിയാവുന്നവരുണ്ടോ? ഇല്ല, ആരും ഒന്നും ഉണ്ടാക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം, വാട്ട് യു ലവ് ടു ഡു? നിങ്ങൾക്ക് എന്ത് ചെയ്യാനാണ് ഇഷ്ടം? ഇപ്പൊ കുറച്ചു പേരൊക്കെ പറഞ്ഞു ടീച്ചിങ്, റിലേഷൻഷിപ്പ്, ഷെയറിങ് മൈ നോളജ് ഒക്കെ പറഞ്ഞു. ഓക്കെ, നിങ്ങൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന കാര്യം, ചിലർക്ക് അത് പാട്ട് പാടുന്നതായിരിക്കും, ഇപ്പൊ ചിലപ്പോൾ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായിരിക്കും, പക്ഷെ അദ്ദേഹത്തിന്റെ താല്പര്യം പാട്ട് പാടാനായിരിക്കും. കാരണം ഇപ്പൊ എന്റെ സ്ഥാപനത്തിൽ തന്നെ ഒരു പയ്യെ ഒരാളുണ്ട്, എന്റെ അസിസ്റ്റന്റ് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നത്, പുള്ളി റിട്ടയർഡ് ആയിട്ട് വന്നതാണ്, വലിയ പ്രായമൊന്നുമില്ല, പക്ഷെ ഗൾഫിലൊക്കെ പോയി അത്യാവശ്യം പൈസ ഉണ്ടാക്കി റിട്ടയർമെന്റ് ലൈഫാണ്. ഇപ്പൊ എന്റെ കമ്പനിയിൽ ഒരു ജോലിക്ക് വേണ്ടി കയറിയതാണ്, ഞാൻ പുള്ളിനൊക്കെ ചിത്ത വിളിക്കാറുണ്ട്. എന്ത് രസം എന്ന് വെച്ചാല് പാട്ട് എന്ന് പറഞ്ഞാൽ പുള്ളി മരിക്കും. പുള്ളി പണ്ടൊക്കെ ഗാനം വിളിക്കും, പാടിയായിരുന്നു. എവിടെ പാട്ട് പരിപാടി ഉണ്ടെങ്കിലും പുള്ളി പോയി പാടും, ഏത് കല്യാണ വീട്ടിൽ പോയി പാടും. പുള്ളി ടീമിനൊക്കെ കൊണ്ടുപോകും, കാശ് അവർക്കൊക്കെ മേടിച്ചു കൊടുക്കും, പുള്ളിക്ക് പൈസയെ വേണ്ട. പക്ഷെ പുള്ളിക്ക് പാടാൻ ഇഷ്ടമാണ്, ആൾക്കാരെ എന്റർടൈൻ ചെയ്യാൻ വേണ്ടി ഇഷ്ടമാണ്. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം, വാട്ട് യു ലവ് ടു ഡു, ചോദ്യം എഴുതി വെക്കണേ. അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു 5 or 6 കാര്യങ്ങളൊക്കെ കിട്ടും. നിങ്ങൾക്ക് പാട്ട് പാടാൻ ഇഷ്ടമായിരിക്കും, ഡാൻസ് കളിക്കാൻ ഇഷ്ടമായിരിക്കും, ടീച്ചിങ് ഇഷ്ടമായിരിക്കും, സ്റ്റിച്ചിങ് ഇഷ്ടമായിരിക്കും, റിലേഷൻഷിപ്പ് ഇഷ്ടമായിരിക്കും, നോളജ് ഷെയർ ചെയ്യുന്ന ഇഷ്ടമായിരിക്കും, സംസാരിക്കുന്ന ഇഷ്ടമായിരിക്കും, ഒക്കെ നിങ്ങൾ എഴുതുക. ഇതിപ്പോ ചെയ്യണമെന്നില്ല, ഈ ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പൊ വാട്ട് യു ലവ് ടു ഡു, അതാണ് ആദ്യം എഴുതുന്ന ചോദ്യം. അങ്ങനെ ഒരു 10 questions എഴുതിക്കോ, നിങ്ങൾ ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ എഴുതും. രണ്ടാമത് നിങ്ങൾ ചോദിക്കേണ്ട ചോദ്യം എന്ന് വെച്ചാൽ, വാട്ട് യു ആർ ഗുഡ് അറ്റ്, നിങ്ങൾക്ക് കഴിവുള്ള മേഖല ഏതാണ്? ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എനിക്ക് നന്നായിട്ട് പാട്ട് പാടാൻ ആഗ്രഹമുണ്ട്, പക്ഷെ എൻ്റെ പാട്ട് പാടുന്ന സ്കില്ല് എത്രത്തോളം ഉണ്ടെന്ന് നമ്മളൊന്ന് ചെക്ക് ചെയ്യണം. എൻ്റെ ശബ്ദം മോശമാണോ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞാൽ ഇത് ഈ ഒരു പോയിന്റ് പറയുമ്പോൾ എനിക്ക് തന്നെ കൺഫ്യൂഷൻ വരാറുണ്ട്. കാരണം നമ്മൾ എത്ര കഴിവില്ല എന്ന് പറയുന്ന ആളുകൾക്കും, കാര്യം മനുഷ്യന് സാധ്യതകൾ അനന്തമാണ്. അപ്പൊ അതുകൊണ്ട് ഇന്ന് കഴിവില്ല എന്ന് വെച്ചിട്ട് നിങ്ങളുടെ പാഷൻ ശക്തമാണെങ്കിൽ, നിങ്ങൾ അതിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ കഴിവ് വളർത്തിയെടുക്കാൻ പറ്റും, തീർച്ചയായിട്ടും വളർത്തിയെടുക്കാൻ പറ്റും. ഇപ്പൊ ഞാൻ ചെറുപ്പത്തിലൊക്കെ ആലോചിച്ചിട്ടുണ്ട്, ഞാൻ പലപ്പോഴും ഞങ്ങളുടെ സ്കൂൾ, ഞങ്ങള്
മറ്റേ ഞങ്ങൾ കുട്ടികളായിരിക്കുമ്പോൾ ഞങ്ങളുടെ പള്ളിയിൽ പാട്ടൊക്കെ പഠിപ്പിക്കും. ആ പാട്ടൊക്കെ പഠിപ്പിച്ച സമയത്ത് ഞാൻ ഇപ്പോഴും എന്റെ മനസ്സിൽ കിടക്കുന്ന ഒരു സാധനമാണ്, പാട്ടൊക്കെ പഠിപ്പിക്കുന്ന സമയത്ത് ഞാൻ ഉറക്കെ പാടും, നന്നായിട്ടല്ല മോശമായിട്ട്. അപ്പൊ അവസാനം ആ ടീച്ചർ, പഠിപ്പിക്കുന്ന ടീച്ചർ എന്നോട് പറഞ്ഞു, എന്റെ ഹോസ്റ്റലിൽ നീ ഒന്നും മിണ്ടാതിരിക്കണേ, എത്ര കാശ് നീ ആയിട്ട് ഈ പിള്ളേരുടെ പാട്ടും കൂടി തെറ്റിക്കണം, പ്ലീസ് ഒന്നും മിണ്ടരുത്. കാര്യം ഞാൻ ഭയങ്കര ഒച്ചയിൽ പാടുന്നു, ഞാൻ എന്റെ ശബ്ദം കേൾക്കണം എന്നുള്ള ആഗ്രഹത്തിൽ. പക്ഷെ എന്റെ പാട്ട് ഭയങ്കര ബോറായിരുന്നു, പക്ഷെ അന്ന് മുതലുള്ള ഒരു ആഗ്രഹമാണ് എനിക്ക് പാടുന്നത്. അപ്പൊ ഞാൻ എന്താ വെച്ചാൽ പാട്ടിനെ പിടിക്കാറില്ല, കവിതയൊക്കെ ഞാനിങ്ങനെ എടുത്തിട്ട് അതൊക്കെ പാടാനൊക്കെ നോക്കും. അപ്പൊ അതിനെന്റെ ഉദ്ദേശം ഇതായിരുന്നു, കവിതയാകുമ്പോൾ ട്യൂണൊന്നും വേറെ ആർക്കാർക്കും അറിയില്ലല്ലോ, അപ്പൊ അതുകൊണ്ട് പാടിയാലും കുഴപ്പമില്ല. പക്ഷെ ഞാൻ ഒരുപാട് വേദികളിൽ ഞാൻ കവിത പാടി, അപ്പൊ കുറെ പേരൊക്കെ നന്നായെന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഇതായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വെച്ചാല് പാടാൻ കഴിവില്ല എന്ന് പറഞ്ഞ എനിക്ക് പോലും ഞാൻ കവിത പാടി. അപ്പൊ നമുക്ക് ഈ വാട്ട് യു ആർ ഗുഡ് അറ്റ് എന്ന് പറഞ്ഞ പോയിന്റിൽ, ഇപ്പൊ നിങ്ങൾക്ക് പാഷൻ ശക്തമാണെങ്കിൽ, ഇഷ്ടം ശക്തമാണെങ്കിൽ നിങ്ങൾക്ക് സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ എഴുതിയ കാര്യത്തിൽ നിങ്ങൾക്ക് ഏറ്റവും ഗുഡ് ആയിട്ട് ചെയ്യുന്നത്, ഇപ്പൊ കുറെ പേര് പറഞ്ഞു ഷെയറിംഗ് നോളജ് പറഞ്ഞു, നമുക്ക് നോളജ് ഉണ്ടോ, ടൈലറിംഗ് പറഞ്ഞു നിങ്ങൾക്ക് അതിനകത്ത് സ്കില് ഉണ്ടോ എന്നുള്ള കാര്യം രണ്ടാമത്തെ ചോദ്യമായിട്ട് നിങ്ങൾക്ക് എടുക്കാം. മൂന്നാമത്തെ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പൊ നിങ്ങൾക്ക് കുറെ വെട്ടാൻ പറ്റും. അപ്പൊ 10 കാര്യങ്ങളുണ്ട്, അതിൽ നിങ്ങൾ ഗുഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ടിക്ക് ചെയ്യാം, മറ്റുള്ള കാര്യങ്ങൾ വേണമെങ്കിൽ ക്രോസ് ചെയ്ത് വെക്കാം. മൂന്നാമത്തെ ചോദ്യം നിങ്ങൾ ചോദിക്കണമെന്ന് വെച്ചാല് വിൽ ദ വേൾഡ് പേ ഫോർ ഇറ്റ്, നിങ്ങൾക്ക് കാശ് കിട്ടുമോ എന്നുള്ളതാണ്. കാരണം അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിന് നിങ്ങൾക്ക് പൈസ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര നാളത് കൊണ്ടുവരാൻ പറ്റും? ഇപ്പൊ പാഷൻ, ഇപ്പൊ മറ്റേ ഞാൻ പറഞ്ഞ എന്റെ ഫ്രണ്ട് പാട്ടാൻ പോകുമ്പോൾ പൈസ ഒന്നും മേടിക്കുന്നില്ല, പക്ഷെ ആൾക്ക് പാടിയാൽ മതി, കാരണം ആൾക്ക് വേറൊരു വരുമാനമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പോ പാട്ടിന് പൈസ കിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മൾക്ക് ഒരു പണിയില്ലാതിരിക്കുന്ന ആളുടെ പാഷൻ, പാട്ടാണ് എന്റെ പാഷൻ, എനിക്ക് പാടിയിട്ട് പൈസ ഒന്നും കിട്ടുന്നില്ല, അല്ലെങ്കിൽ ആ ലെവലിലേക്ക് ഞാൻ വളർന്നിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു ബുദ്ധിമുട്ടാണ്. അപ്പൊ നമുക്ക് അതല്ലെങ്കിൽ നമുക്ക് ഇപ്പൊ പൈസ കിട്ടുന്നില്ല, പക്ഷെ നാളെ ഇതിന് പൈസ കിട്ടാനുള്ള ഒരു സാധ്യതയുള്ള ഒരു പാഷനാണ് എനിക്കുള്ളത് എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ നമ്മൾ അത് ടിക്ക് ചെയ്യണം. ഇപ്പൊ ഇതിനകത്ത് ഒരാള് ആരോ പറഞ്ഞ പോലെ ഹെൽപ്പിംഗ് അതേഴ്സ് എന്ന് പറഞ്ഞു, ഇപ്പൊ ചില ആൾക്കാരുടെ ചാരിറ്റി എന്നൊക്കെ പറയും. അപ്പൊ ചാരിറ്റി എന്ന് പറഞ്ഞാല് നമ്മൾ മറ്റുള്ളവർക്ക് പൈസ കൊടുക്കുന്നതാണ്, നമ്മുടെ സമയം എഫേർട്ട് കൊടുക്കുന്നതാണ്. നമ്മളിത് കൊടുത്തുകൊണ്ടിരുന്നാ നമുക്ക് എവിടെ നിന്നൊരു വരുമാനം ഉണ്ടാകും? അതല്ലെങ്കിൽ വരുമാനമുള്ളൊരു ജോലി നമുക്ക് വേണം. ഇപ്പൊ പൈസ കൊടുക്കുന്നതാണ് എനിക്ക് ഇഷ്ടം, ആളുകൾക്ക് കൊടുക്കാൻ എവിടെയെങ്കിലും വേണ്ടേ, ഒരു പാത്രത്തിൽ നിറഞ്ഞാലല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അത് സൈഡായിട്ട് വെച്ചിട്ട് നമുക്ക് വരുമാനം വരുന്ന ഒരു സാധനമാണ് എങ്കിൽ മാത്രമേ നമുക്ക് അതിനെ പാഷനായിട്ട് വെക്കാൻ പറ്റുള്ളൂ. പിന്നെ ചില ആൾക്കാരൊക്കെ ഉണ്ട് ചാരിറ്റിയുടെ പേരിൽ ഒരുപാട് കാശ് ഉണ്ടാക്കുന്ന ആൾക്കാർ ഇല്ലേ, നമ്മളിപ്പോ നാട്ടിലൊക്കെ നോക്കി കഴിഞ്ഞാൽ സ്ഥിരം പാട്ടുകാരാണ്, പറയുമ്പോൾ ചാരിറ്റിയാണ്. ആ ഒരു 10 പൈസ അവർക്ക് കൊടുക്കണ്ടാവില്ല, പാട്ട് പാടി കിട്ടുന്നതിൽ ഭൂരിഭാഗം അവർ പോക്കിലിട്ട് കൊണ്ടുപോകും. അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്, നമ്മൾ റിയൽ ആയിട്ട് നമുക്ക് ഇതിന് ഒരു പൈസ വരണം. അപ്പൊ ഇപ്പൊ AR റഹ്മാനാണ്, പുള്ളിക്ക് പാടാൻ ഇഷ്ടമായിരുന്നു, പുള്ളി മ്യൂസിക് ചെയ്യുന്നു, ആദ്യ കാലങ്ങളൊന്നും വലിയ പൈസ ഇട്ടില്ല, ഇന്ന് കോടിക്കണക്കിന് രൂപയാണ് ഉണ്ടാക്കുന്നത്. അതുപോലെ നമ്മുടെ ഏത് കഴിവിനും ലോകം നമുക്ക് പൈസ തരൂ എന്നുള്ളതാണ് മൂന്നാമത്തെ ചോദ്യം. നാലാമത്തെ ചോദ്യം അതിലും ഇമ്പോർട്ടന്റ് ആണ്. നാലാമത്തെ ചോദ്യം ഇങ്ങനെയാണ്, വിൽ ദ വേൾഡ് വാണ്ട്, ലോകത്തിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ടോ? നമ്മൾ ചെയ്യുന്ന കഴിവിന്, ഇപ്പൊ നമ്മുടെ സ്റ്റിച്ചിങ്, തീർച്ചയായിട്ടും ഒരുപാട് പേർക്ക് നല്ല ഭംഗിയിൽ അവരുടെ ബോഡി ഷേപ്പിനനുസരിച്ചിട്ട് ഡ്രസ്സ് കഴിച്ചു കൊടുക്കാം, ദേ ആർ സോ ഹാപ്പി, ലോകത്തിന് അത് ആവശ്യമുണ്ട്. അതെല്ലാം നമുക്ക് നന്നായിട്ട് പാടുന്ന ആളാണ്. നമ്മുടെ ഒരു പാട്ട് കേൾക്കുമ്പോഴേക്കും ആളുകളുടെ ടെൻഷനൊക്കെ റിലാക്സ്ഡ് ചെയ്യും, വളരെ കൂളായിട്ട് ആവുന്നുണ്ടെങ്കിൽ ലോകത്തിന് ആവശ്യമുണ്ട്. കാര്യം ആൾക്കാർ സ്ട്രെസ്ഫുൾ ആണ്, ക്ലാസ് എടുക്കുന്നു. ഇപ്പൊ ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നു, ഈ പഠിപ്പിക്കുന്ന സമയത്ത് എന്റെ അറിവ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുമ്പോൾ നിങ്ങളിലൊക്കെ ഒരു ചെറിയൊരു മാറ്റം വരുത്താൻ പറ്റുക, നിങ്ങളുടെ ജീവിതത്തിനൊക്കെ ഒരു 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 പ്രോഗ്രസ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്റെ ക്ലാസ് കേൾക്കുന്നത് നിങ്ങൾക്ക് ആവശ്യമാണ്, ലോകത്തിന് ആവശ്യമാണ്. സോ ദാറ്റ് ഈസ് ഗുഡ്. സോ ഈ നാല് ചോദ്യങ്ങളും, നിങ്ങൾ നാല് ചോദ്യങ്ങൾക്കും ശരി എന്ന് ഉത്തരം കിട്ടുന്ന സാധനം നിങ്ങളുടെ പാഷനായിരിക്കും. അപ്പൊ ഈ പാഷന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, പാഷൻ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് റിട്ടയർമെന്റ് ഇല്ല, നമുക്ക് റിട്ടയർമെന്റ് ഇല്ല. ഇപ്പൊ ഏത് പ്രായത്തിൽ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും, ഇത് പാഷനാണ്. ഇപ്പൊ ഗവൺമെന്റ് ജോലി 55 വയസ്സിൽ റിട്ടയർഡ് ആവണമെന്ന, നമ്മളിത് ഒരു ഒരു ലിവിങ് ഹുഡിന് വേണ്ടി ചെയ്യുന്നതാണ്. 55 വയസ്സ് കഴിഞ്ഞാൽ റിട്ടയർഡായി എവിടെയെങ്കിലും കുത്തിരുന്ന് നമ്മൾ വെറുതെ കിടന്ന് പറഞ്ഞു, ബിക്കോസ് ഇറ്റ് വാസ് നോട്ട് അവർ പാഷൻ. പക്ഷെ ഒരു ടീച്ചിങ്ങോ പാടുന്നതോ ഒക്കെ ആണെങ്കിൽ റിട്ടയർമെന്റ് ആയപ്പോഴായിരിക്കും നമ്മൾ കൂടുതൽ ആക്റ്റീവ് ആവുന്നത്. അപ്പൊ ഞാൻ ഏകദേശം ഒരു 2 മിനിറ്റോളം അകതി എടുത്തു. ഈ ടോപ്പിക്ക് ഇനിയും ഒരുപാട് പറയാനുണ്ട്, അപ്പൊ ഇതിന്റെ തുടർ ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിൽ പ്രതീക്ഷിക്കാം. അപ്പൊ ഇന്നത്തെ ക്ലാസ് കൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, യു ട്രൈ ടു ഫൈൻഡ് യുവർ പാഷൻ. നാളെ അല്ലെങ്കിൽ അടുത്ത ആഴ്ചയിൽ ഞാൻ അതിന്റെ പെർസവറൻസിനെ കുറിച്ച് പറയും. അപ്പൊ പാഷൻ കണ്ടെത്തുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിനുള്ള ചോദ്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് തന്നു, ആ ചോദ്യങ്ങൾ കൃത്യമായിട്ട് എഴുതി മാർക്ക് ചെയ്ത്
അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ നിങ്ങൾക്കുള്ള അസൈൻമെന്റ് നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ പാഷൻ എന്നോട് പറയണം എന്നുള്ളതാണ്. അപ്പൊ തീർച്ചയായിട്ടും ഞാൻ ചോദിക്കും, നല്ല കുട്ടികളായിട്ട് പാഷനൊക്കെ കണ്ടെത്തി വരാ. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. താങ്ക് യു സോ മച്ച്. ഓവർ ടു യു മുഫീദ. താങ്ക് യു സോ മച്ച് ഓസ്റ്റിൻ സർ, നല്ലൊരു സെഷൻ തന്നെയായിരുന്നു. നമ്മുടെ പാഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള നാല് ക്വസ്റ്റ്യൻസ് സർ പറഞ്ഞു. എല്ലാവരും ആ ക്വസ്റ്റ്യൻസ് നോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലേ? നോട്ട് ചെയ്തിട്ടില്ലേ? സാർ പ്ലീസ് ഒന്ന് പറയൂ. ഹലോ, എന്തായിരുന്നു സാർ? ഒന്നുകൂടി പറയാമോ? നാല് ചോദ്യങ്ങളാണോ? ഒന്നുകൂടി നോട്ട് ചെയ്തോ. വാട്ട് യു ലവ് ടു ഡു, എന്താണ് നിങ്ങൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത്? ചെയ്യാൻ ഇഷ്ടം, അത് പാട്ട് പാടുന്നോ ഡാൻസോ പാടുന്നോ, നിങ്ങൾക്ക് എന്ത് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം വരുന്നത് എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ സന്തോഷമുള്ള കാര്യം. വാട്ട് യു ലവ് ടു ഡു. രണ്ടാമത്തെ ചോദ്യം, വാട്ട് യു ആർ ഗുഡ് അറ്റ്. വാട്ട് യു ആർ ഗുഡ് അറ്റ്, നിങ്ങൾക്ക് ഇപ്പൊ സ്ക്രീനിൽ കാണാൻ പറ്റും, ആ ഒരു ചെറുതായിട്ടൊക്കെ കാണാൻ പറ്റും. വാട്ട് യു ആർ ഗുഡ് അറ്റ്. മൂന്നാമത്തത്, വാട്ട് യു ക്യാൻ ബി പെയ്ഡ് ഫോർ, നിങ്ങൾക്ക് പണം കിട്ടുന്ന കാര്യം എന്താണ്. നാലാമത്തെ ചോദ്യം ഇതാണ്, വാട്ട് ദ വേൾഡ് നീഡ്സ്, ലോകത്തിന് ആവശ്യമുണ്ടോ. നിങ്ങൾ അവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും നമ്മൾ കുറെ വട്ടങ്ങൾ ഇട്ടിട്ടുണ്ട്, മനസ്സിലായോ? അപ്പൊ പാഷന്റെ ഒരു യെല്ലോ വട്ടമാണ്, മറ്റേ ഇതിന്റെ വാട്ട് യു ലവ് ടു ഡു ഒരു ഓറഞ്ച് പോലെ ഒരു നിറമാണ്, ഇതൊരു ഗ്രീൻ അല്ല ബ്ലൂ പോലത്തെ ഒരു നിറമാണ്. അപ്പൊ നിങ്ങൾ നോക്കിയേ, ഇതെല്ലാം കൂടിയും സർക്കിള് റൗണ്ട് ചെയ്ത് വരുന്ന സാധനമാണ് നിങ്ങളുടെ ഇക്കിഗായ് എന്ന് പറയുന്നത്. ഈ ഒരു കോൺസെപ്റ്റിന്റെ പേരാണ് ഇക്കിഗായ് എന്നുള്ളത്. അത് എടുക്കുകയുണ്ടോ? ഇതിനെല്ലാത്തിനും റൗണ്ട് വരുന്നതാണ് നിങ്ങളുടെ ഇക്കിഗായ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കിയ ലവും പാഷനും കൂടി, വാട്ട് യു ലവ് ടു ഡു, വാട്ട് യു ആർ ഗുഡ് അറ്റ്, അതാണ് നിങ്ങളുടെ പാഷൻ. ഈ നിങ്ങൾ നന്നായി ചെയ്യുന്നതും നിങ്ങൾക്ക് കാശ് കിട്ടുന്നതുമായ കാര്യം വരുമ്പോൾ നിങ്ങളുടെ പ്രൊഫഷൻ ആവും. കാര്യം പ്രൊഫഷൻ എന്നാണ് മനസ്സിലായില്ലേ? ഇപ്പൊ നിങ്ങൾ നന്നായിട്ട് അക്കൗണ്ടിങ് ചെയ്യും, നിങ്ങൾക്ക് അതിന് കാശ് കിട്ടുന്നു, അപ്പൊ നിങ്ങൾ അത് പ്രൊഫഷനായിട്ട് എടുത്തു. ഇനി നിങ്ങൾക്ക് കാശ് കിട്ടും, ലോകത്തിന് ആവശ്യമുണ്ട്, അപ്പൊ അതൊരു നിങ്ങളുടെ വൊക്കേഷൻ ആവും. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ളതും നിങ്ങൾക്ക് ലോകത്തിന് ആവശ്യമുള്ള കാര്യം നിങ്ങൾ ചെയ്യുമോ, ബാക്കിയൊന്നും ഇല്ലെങ്കിൽ അത് മിഷൻ ആവും. അപ്പൊ പാഷനും പ്രൊഫഷനും വൊക്കേഷനും മിഷനും കൂടി ഒരുമിച്ച് ചേരുന്നതാണ് നിങ്ങളുടെ ഇക്കിഗായ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡൗട്ട് നമുക്ക് വേണമെങ്കിൽ ക്ലിയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു ഓസ്റ്റിൻ സർ. ഉണ്ണികൃഷ്ണൻ സർ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ? ഓക്കെ മാം, താങ്ക് യു സർ. ഓക്കെ, ഇൻഫർമേഷൻ, താങ്ക് യു. താങ്ക് യു ഉണ്ണികൃഷ്ണൻ സർ. എല്ലാവരും നോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അതുപോലെ ഇന്നത്തെ ഈ ഒരു സെക്ഷൻ, ഗ്രിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ സെക്ഷനിൽ എന്തെങ്കിലും ഡൗട്ട്സ് ആർക്കെങ്കിലും ക്ലിയർ ചെയ്യാനുണ്ടെങ്കിൽ പെട്ടെന്ന് ചോദിക്കാം, കാരണം നമ്മുടെ ടൈം ഓൾമോസ്റ്റ് വൈൻഡ് അപ്പ് ചെയ്യാനായിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ചോദിക്കാം, ഹാൻഡ് റൈസ് ചെയ്തോളൂ കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്ന കാര്യം അന്വേഷിച്ചു പോയതാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ചിത്രകലയായിരുന്നു. അങ്ങനെ ചിത്രകല പഠിക്കാൻ പോയ ഒരാളാണ് ഞാന്. ചിത്രകല പഠിക്കാൻ പോയപ്പോ അവിടെ ചെന്നിട്ട് ഇതേപോലുള്ള ചോദ്യം അന്ന് എന്നോട് ചോദിച്ചപ്പോ ചിത്രകല വരയ്ക്കാനുള്ള ഒരു കഴിവും എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. അതുകൊണ്ട് അയാൾ പറഞ്ഞു, നിനക്ക് ചിത്രകല പഠിക്കാന് താല്പര്യം ഉണ്ടായിട്ട് കാര്യമില്ല, അത് വിജയിക്കൂല. ഇഷ്ടമുണ്ടാവും, പാട്ട് പാടാൻ ഇഷ്ടമുണ്ടാവും, ചിത്ര വരയ്ക്കാൻ ഇഷ്ടമുണ്ടാവും, പക്ഷെ അതുകൊണ്ട് പ്രയോജനമില്ല. അങ്ങനെ പ്രയോജനമുള്ള ഭാഗത്തേക്ക് ഈ പറഞ്ഞ ചോദ്യം അന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ട്. അതായത് ലോകത്തിന് ഇത് ആവശ്യം വേണം, ആ ലോകം നിങ്ങൾക്ക് പണം അടക്കണം, നിങ്ങൾക്ക് വരുമാനം കിട്ടണം, ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ അതൊരു സക്സസ്ഫുൾ ലൈഫ് ആവുള്ളൂ. അങ്ങനെ അന്ന് പഠിച്ച സംഭവമാണ് ഈ ഹിപ്നോട്ടിസം, ഹിപ്നോതെറാപ്പി എന്ന് പറയുന്ന സംഭവം. അതിനുശേഷമാണ് നമ്മൾ പഠിക്കാൻ തുടങ്ങുന്നതും ജീവിക്കാൻ തുടങ്ങുന്നതും. അതിന്റെ മുമ്പ് ഇതെന്താ സംഭവം എന്നറിയില്ല. രാവിലെ ഉണരുന്നു, വൈകുന്നേരം കിടന്നുറങ്ങുന്നു, രോഗം വന്നാൽ ചികിത്സിക്കുന്നു എന്നല്ലാതെ ഇങ്ങനെ ഒരു ജീവിതം ഉണ്ട് എന്നുള്ളത് മനസ്സിലായത് ആ ഒരു തിയറിയിൽ നിന്നാണ്. ഈ ഇതാണ് ഞാൻ കഴിഞ്ഞ ഒരു 3-4 മാസം അപ്പുറം നമ്മള് അട്ടപ്പാടിയിലൊരു കോളേജിൽ ക്ലാസ് എടുക്കാൻ പോയിരുന്നു ഈ വിഷയം.
ഈശ്വരൻ ക്ലാസ് എടുത്തിട്ട് അവിടെ ഒരുപാട് കുട്ടികൾ, അവിടുത്തെ കുട്ടികളും അധ്യാപകരൊക്കെ പറഞ്ഞു നല്ലൊരു വിഷയമായിരുന്നു, ജീവിതത്തിൽ പകർത്താൻ പറ്റിയൊരു വിഷയമാണെന്ന്. അപ്പൊ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇതൊരുപാട് പ്രാവശ്യം നമ്മൾ സെൻസാർ ക്ലാസ് എടുത്തിട്ടുണ്ട്, പക്ഷെ ഈ ഒരു പേരിലല്ല എന്ന് മാത്രം. പല പേരുകൾ സ്റ്റെപ്പ്, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള പേരിൽ സെൻസാർ ക്ലാസ് എടുത്തിട്ടുണ്ട്. അടുത്ത സ്റ്റെപ്പിലേക്ക് നമുക്ക് എങ്ങനെ പോകാം എന്നുള്ളത്. എന്തായാലും വളരെ നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു സാർ. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു റസാഖ് സർ. ശാമിനി മാം. മാജിക് മോർണിംഗ് ആസ്റ്റർ സർ. മാജിക് മോർണിംഗ്. വളരെ സിമ്പിളായിട്ട് സാർ എപ്പോഴും ഇങ്ങനെയാണ് ക്ലാസ് എടുത്തു തരിക. പക്ഷെ നമ്മുടെ പാഷൻ എന്താണെന്ന് കണ്ടെത്താനുള്ള 4 ചോദ്യങ്ങൾ അവനവനോട് തന്നെ ചോദിക്കുക. ലിഖിക എന്ന് കേട്ടിട്ടുണ്ട്, പക്ഷെ അതിന് സിമ്പിളായിട്ട് ആ പിക്ചറിൽ എന്താ വരുന്നത്, അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഒന്ന് ക്ലിയർ ആയി പറഞ്ഞു തന്നു. യെസ് ഇത് മുന്നോട്ട് പോണം. അടുത്തവണ ഹോംവർക്ക് ഒക്കെ ചെയ്ത് റെഡിയായി വരാം. നല്ലൊരു ക്ലാസ് ആയിരുന്നു സാർ. താങ്ക് യു. താങ്ക് യു സോ മച്ച്. നമ്മുടെ ലൈഫിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള, സാർ ചോദിച്ച പോലെ ഏത് ലോകത്തിന് ആവശ്യമുണ്ടോ എന്ന ചോദ്യത്തിന് തീർച്ചയായിട്ടും ഇന്നത്തെ സാർ ക്ലാസ് ഞങ്ങളെ പോലെ ഒരുപാട് പേർക്ക് ആവശ്യമുള്ള ഒരു ടോപ്പിക് ആണ് സാർ തന്നത്. താങ്ക് യു സാർ. താങ്ക് യു ഷാമിനി മാം. ഇനി ആർക്കെങ്കിലും ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനുണ്ടോ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടായിരുന്നോ ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ ചോദിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹാൻഡ് റൈസ് ചെയ്തിട്ട് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. ആർക്കെങ്കിലും ഉണ്ടോ? മനസ്സിലായില്ല. പാഷൻ കണ്ടെത്താൻ വേണ്ടി പറ്റും, പക്ഷെ ഗ്രിറ്റ് എന്താണെന്ന് മനസ്സിലായില്ല. ഗ്രിറ്റ് സാറേ, നമ്മൾ ചെറിയ ഗ്രിറ്റ് എന്ന് പറഞ്ഞാല് പാഷനും പെർസെവറൻസും കൂടിയിട്ടാണ്. നമ്മൾ ഇതിന്റെ നെക്സ്റ്റ് പോർഷൻസ് നമ്മൾ അടുത്ത ആഴ്ചയിൽ എടുക്കും. കാര്യം ഇതൊരു വലിയൊരു ടോപ്പിക് ആണ്. അപ്പൊ അതുകൊണ്ട് നമ്മളിപ്പോ ഇന്നിപ്പോ കണ്ടത് ഈ പാഷന്റെയും പെർസെവറൻസിന്റെയും ഒരുമിച്ചുള്ളതാണ് ഗ്രിറ്റ്. ആ ഗ്രിറ്റ് എന്ന് പറഞ്ഞ ടോപ്പിക്കിലേക്ക് എത്തില്ല, സമയക്കുറവ് ഉള്ളതുകൊണ്ട്. അപ്പൊ ഈ ആഴ്ച നിങ്ങൾ പാഷൻ കണ്ടെത്തി, അടുത്ത ആഴ്ച വരുമ്പോഴേക്കും ഇതിന്റെ ബാക്കി പോർഷൻസ് എന്തായാലും ഉണ്ട്. ഇതൊരു രണ്ടോ മൂന്നോ സെഷൻ ആയിട്ടായിരിക്കും ചെയ്യാം. ഓക്കെ സാർ, താങ്ക് യു. താങ്ക് യു. താങ്ക് യു. ഞാനൊരു കാര്യം, പ്രത്യേക കാര്യം പറയാനുള്ളത്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ബിമാജിക്ക് പെയ്ഡ് ആക്കിയിട്ടുള്ള കാര്യം. അപ്പൊ അതില് പേയ്മെന്റ് അടച്ചവര് നമ്മുടെ പുതിയ ഗ്രൂപ്പിൽ ആഡ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ രചന മാമിനെ കോണ്ടാക്ട് ചെയ്യാം. മാമിന് സ്ക്രീൻഷോട്ട് അയച്ചിട്ട് നിങ്ങളൊന്ന് കോണ്ടാക്ട് ചെയ്യാം കേട്ടോ. അതുപോലെ ഇപ്പം നിങ്ങൾക്കൊരു ഹോംവർക്ക് തന്നിട്ടുണ്ട് ഓസ്റ്റിൻ സാർ, നിങ്ങളുടെ പാഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസും സാർ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിലെ നെക്സ്റ്റ് ഫ്രൈഡേ ആകുമ്പോൾ നിങ്ങളുടെ ഹോംവർക്ക് ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് വരിക എല്ലാവരും. നിങ്ങളുടെ പാഷൻ എന്താണെന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഓക്കെ, അപ്പം ഇന്നത്തെ സെക്ഷൻ നമുക്ക് വൈൻഡ് ചെയ്യാം. ഇനി ആർക്കും ഡൗട്ട്സ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വൈൻഡ് ചെയ്യാം അല്ലേ. താങ്ക് യു സോ മച്ച്.